പാസ്റ്റർമാരെയും കൊണ്ട് ജനം പൊറുതി മുട്ടി. യഥാർത്ഥ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന പാസ്റ്റർമാർക്ക് കൂടി ഇത്തരത്തിലുള്ള പാസ്റ്റർമാർ ഒരപമാനമാണ്. ഇത് വിശ്വാസികൾക്ക് മാത്രമല്ല, ഇപ്പോൾ വന്ന് വന്ന് ഭരിക്കുന്ന സർക്കാരിന് വരെ ബാധ്യതയായി തീർന്നിരിക്കുകയാണ്. കാരണം ഇവരുടെ ഓരോരോ ഉൾവിളികളും ഓരോരോ പൊട്ടത്തരങ്ങളും കേട്ട് ഇവരുടെ പിന്നാലെ നടക്കുകയാണ് ഇപ്പോൾ പോലീസും സർക്കാരും. ഏറ്റവും ഒടുവിൽ ലോകമെമ്പാടും കൊറോണയെ പ്രതിരോധിക്കാൻ പ്രയത്നിക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഒരു പാസ്റ്റർ തൈലവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് രോഗം ഭേദപ്പെടുത്താനും രോഗത്തെ പ്രതിരോധിക്കാനും. ക്രിസ്തുവിൻ്റെ രക്തമാണ് ഇതെന്ന് 100 പ്രാവശ്യം മനസ്സിൽ ചൊല്ലിയതിന് ശേഷം ഈ തൈലം ഉപയോഗിച്ചാൽ, അതായത് ഈ തൈലം ദേഹത്ത് പുരട്ടിയാൽ കൊറോണ പിടിക്കത്തില്ല, അല്ലെങ്കിൽ കൊറോണ ബാധിക്കത്തില്ല എന്നാണ് ഈ പാസ്റ്റർ അവകാശപ്പെടുന്നത്. പൂനെ സിൽവേ ഓഫ് വൻയാർഡ് വർക്കേഴ്സ് ചർച്ചിൻ്റെ പാസ്റ്റർ പീറ്ററാണ് ഈ പുതിയ വാദഗതിയുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രാർത്ഥനയിൽ വിശ്വാസികളോട് ഇത് പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഏകദേശം 25 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇതുവരെ 40 പേരെയാണ് കൊറോണ വൈറസ് ബാധിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. അടിയന്തര സഹായമായി കൊറോണ ബാധിച്ച ജില്ലകളിൽ 45 കോടി രൂപ മഹാരാഷ്ട്ര സർക്കാർ അനുവദിക്കുകയും ചെയ്തു അടിയന്തര സഹായത്തിന് വേണ്ടി. ഇതിനിടയിലാണ് പാസ്റ്റർ വെല്ലുവിളിയുമായി തൈലവുമായി പുറത്തിറങ്ങിയിരിക്കുന്നത്. നേരത്തെയും ഇതുപോലെ പാസ്റ്റർമാർ രോഗശാന്തിക്ക് വേണ്ടി പലതും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കൊറോണ ബാധിക്കത്തില്ല എന്ന് പ്രഖ്യാപിച്ച് ദക്ഷിണ കൊറിയയിലെ ഒരു പാസ്റ്റർ പറഞ്ഞത് നമുക്കെല്ലാം അറിയാം. ആ പാസ്റ്റർ നടത്തിയ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും കൊറോണ ബാധിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഒടുവിൽ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ കുമ്പിട്ടാണ് അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറഞ്ഞത്. അതുപോലെ രാജ്യത്ത് പല പാസ്റ്റർമാരും ഇതുപോലെ തട്ടിപ്പുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ അവസാന നാളുകളിൽ ഇതുപോലെ പല രൂപത്തിലും ഭാവത്തിലും ആളുകൾ തെറ്റിക്കാൻ വേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്ത് ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന സുവിശേഷകരെ, പ്രത്യേകിച്ച് ഇതുപോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ വ്യാജ സന്ദേശം നൽകുന്നവരെ എത്രയും വേഗം കണ്ടെത്തി തുറുങ്കിലടയ്ക്കണം.